അറ്റ് എ ടൈം സെലക്ട് ചെയ്യേണ്ടത് ആ രണ്ട് സ്റ്റുഡൻസ് ഓരോ സ്റ്റുഡൻറ്റിനെ ഓരോ ക്ലാസ്സിൽ നിന്നും വേണം നമ്മൾ ഫസ്റ്റ് ക്ലാസിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റ് സെക്കൻഡ് ക്ലാസിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റാണ് സെലക്ട് സിമ്പ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫൈവ് വെച്ചിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ അപ്പോൾ ഫോർ ഫൈവ് സാർ ട്വൻറ്റി വരും ദെൻ നയൻ ഫൈവ് സാർ ഫോർട്ടി ഫൈവ് വരും ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതും മരത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റിൻ തന്നെയാണ് അതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ടേം ഓഫ് ആൻഡ് ഡയഗ്നൽസ് ഓഫ് എ റോംബസ് ബൈസെക്സ് ഈച്ച് അതർ അട്രാക്റ്റ് ആംഗിൾസ് എന്നുള്ള കേസ് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് ഒരു സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഹലോ എവറി വൺ ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നടന്ന കേട്ടിട്ട് കാറ്റഗറി ത്രീ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് അപ്പോൾ കഴിഞ്ഞ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിൻ്റെ അതിനകത്ത് നമ്മൾ ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ക്ലാസ് ദർ ആർ തേർട്ടി ഗേൾസ് ആൻഡ് ട്വന്റി ബോയ്സ് ഇൻ അനദർ ക്ലാസ് ദർ ആർ ട്വൻറ്റി ഗേൾസ് ആൻഡ് ട്വൻറ്റി ഫൈവ് ബോയ്സ് one student is to be selected from each class then the probability of at least one girl being selected is options option a 4 ഫിഫ്റ്റീൻ ഓപ്ഷൻ ബി ടു ബൈ നയൻ ഓപ്ഷൻ സി ട്വന്റി ത്രീ ബൈ ഫോർട്ടി ഫൈവ് ഓപ്ഷൻ ഡി സെവൻ ബൈ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ രണ്ട് ക്ലാസ്സസിന്റെ കാര്യമാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് തേർട്ടി ഗേൾസ് ആൻഡ് ട്വന്റി ബോയ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതൊരു ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ തേർട്ടി ഗേൾസും ബോയ്സും ആണ് ഈ ഫസ്റ്റ് ക്ലാസ് ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്ലാസ്സിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ക്ലാസ് കേട്ടോ സെക്കൻഡ് ക്ലാസ്സിൽ ട്വൻ്റി ഗേൾസും ട്വൻറ്റി ഫൈവ് ബോയ്സും ആണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ ട്വൻറ്റി ഗേൾസ് ആൻഡ് ട്വൻറ്റി ഫൈവ് ബോയ്സ് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ സെക്കൻഡ് ക്ലാസ് എന്ന് നമ്മൾ പറയുന്നത് െൻ വൺ സ്റ്റുഡൻ്റ് ഈസ് ടു ബി സെലക്റ്റഡ് ഫ്രം ഈച്ച് ക്ലാസ് ഈ രണ്ട് ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻറ്റിനും വീതം നമുക്ക് സെലക്റ്റ് ചെയ്യണം ദെൻ ദി പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ ബീങ് സെലക്റ്റഡ് ഈസ് ഈ നമ്മൾക്ക് രണ്ട് ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യണം ഇപ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന ഈ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗേളെങ്കിലും ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ക്രസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് ആണ് ടോട്ടൽ നമുക്ക് അറ്റ് എ ടൈം സെലക്ട് ചെയ്യേണ്ടത് ആ രണ്ട് സ്റ്റുഡൻസിൽ ഓരോ സ്റ്റുഡൻറിനെ ഓരോ ക്ലാസ്സിൽ നിന്നും വേണം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു സ്റ്റുഡൻറ് സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഒരു സ്റ്റുഡൻ്റാണ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൽ ഒരു ഗേൾ ഗേളെങ്കിലും ഉണ്ടാകാനുള്ള അറ്റ്ലീസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഗേൾ എങ്കിലും ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ അപ്പൊ അതനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ സെലക്ഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുക അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്നല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സപ്പോസ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഒരു ഗേളിനെ സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും എനിക്കൊരു ബോയിയെ സെലക്ട് ചെയ്യാലോ ഇതാണ് ഫസ്റ്റ് പേർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് ഓക്കെ ഇനി സെക്കൻഡ് ഒരു അറ്റ് എ ടൈം നമുക്ക് വേറൊരു ചാൻസ് ഉണ്ടല്ലോ ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഞാൻ ഒരു ബോയി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ഒരു ഗേളിനെ ആയിക്കൂടെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് അടുത്തൊരു ഓപ്ഷൻ ആണ് അല്ലേ ഇനി നമ്മളോട് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ വേണമെങ്കിൽ നമുക്ക് രണ്ട് ക്ലാസ്സിൽ നിന്നും ഗേൾസിനെ തന്നെയും സെലക്ട് ചെയ്യാലോ അറ്റ്ലീസ്റ്റ് അല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നേ അപ്പോൾ രണ്ട് ക്ലാസ്സിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യുന്നത് ഗേൾ തന്നെയും ആവാം അപ്പോൾ ഇതല്ലേ നമുക്ക് ഒക്കെ ചെയ്യുന്ന ചാൻസസ് എന്ന് പറയുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഗേൾ വരാനായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഗേൾ ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ബോയ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്നുള്ള കാറ്റഗറി വരും അതേപോലെ തിരിച്ചു ആവാല്ലോ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഞാൻ ബോയി സെലക്ട് ചെയ്താൽ സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ഗേളിനെ സെലക്ട് ചെയ്യേണ്ടി വരും അതും നമുക്ക് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഇനി രണ്ട് ക്ലാസ്സിൽ നിന്നും നമ്മൾ ഗേൾസിനെ തന്നെ സെലക്ട് ചെയ്താലും അതും അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ വരുന്ന കേസാണ് അപ്പൊ ഈ മൂന്ന് കേസസ് ആണ് ആക്ച്വലി നമുക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതായത് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ സെലക്ടിങ് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ that will be equal to എങ്ങനെയാ നമുക്ക് ഇതിന്റെ പ്രോബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക ഇപ്പൊ ഞാൻ പറഞ്ഞ first option അനുസരിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഒരു ഗേളിനെയും സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ഒരു ബോയിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഗേളിനെ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് എത്രയാണ് അവിടെ ഉള്ളത് തേർട്ടി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ എത്ര പേരാണ് ഫിഫ്റ്റി സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ തേർട്ടി പ്ലസ് ട്വൻറ്റി ടോട്ടൽ ബോയ്സും ഗേൾസും കൂടി കൂടി ടോട്ടൽ ഫിഫ്റ്റി സ്റ്റുഡൻസ് അല്ലേ ഉള്ളത് ഈ ഫിഫ്റ്റി സ്റ്റുഡൻസിൽ നിന്നും ഒരു ഗേൾ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഗേൾസ് എത്ര പേരുണ്ട് തേർട്ടി ഉണ്ട് അപ്പോൾ ആ തേർട്ടി നമ്പേഴ്സിൽ നിന്നും ഒരു ഗേൾ ആയിരിക്കും നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം അപ്പൊ അതിനുള്ള ഒപ്റ്റെയിൻ ചെയ്യുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് തേർട്ടി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി തീർന്നില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ ബോയെ സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ചൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ആ ബോയെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എത്രയാണ് ബോയ്സ് അവിടെ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ് സെക്കൻഡ് ക്ലാസ്സിലുള്ളത് ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ആ ട്വൻ്റി ഫൈവ് ബോയ്സിൽ നിന്നും ഒരു ബോയിയെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ടോട്ടൽ അവിടെ എത്ര സ്റ്റുഡൻസാണ് ഉള്ളത് ഗേൾസ് പ്ലസ് ബോയ്സ് എന്നുള്ളത് ടോട്ടൽ ഫോർട്ടി ഫൈവ് സ്റ്റുഡൻസ് ആണ് ക്ലാസ് ടുവിലുള്ളത് അല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫോർട്ടി ഫൈവ് എന്നു വരും ക്ലിയർ ആയല്ലോ ഫോർട്ടി ഫൈവ് സ്റ്റുഡൻസ് ടോട്ടൽ ഉണ്ട് ആ ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്നും ഒരു ബോയിയെ സെലക്ട് ചെയ്യണം ബോയ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണ് അതനുസരിച്ചിട്ടാണ് തേർട്ടി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി അത് ഗേൾസിനെ സെലക്ട് ചെയ്യുക ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഗേളിനെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ദെൻ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫോർട്ടി എന്നുള്ളത് സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ബോയെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ക്ലിയർ ആയല്ലോ ഇനി ഇത് കൂടാതെ സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഒരു ബോയിയും സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ഒരു ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര ബോയ്സ് ടോട്ടൽ ഉണ്ടായിരുന്നു ട്വൻറ്റി ബോയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ട്വൻ്റി ബോയ്സിൽ അതിൽ ടോട്ടൽ സ്റ്റുഡൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു ഫിഫ്റ്റി ഫസ്റ്റ് ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾ ഇതിൽ ടോട്ടൽ ഫിഫ്റ്റി സ്റ്റുഡൻസിൽ നിന്നും ഒരു ബോയിയെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ട്വൻറ്റി ബൈ ഫിഫ്റ്റി ആണ് ഇൻറ്റു സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും നമ്മൾ യൂ സെലക്ട് ചെയ്തത് ഗേളിനെ ആയിരുന്നു അല്ലേ അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ എത്രയായിരുന്നു ഫോർട്ടി ഫൈവ് അപ്പോൾ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് എന്നു വരുന്നു ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ തേർഡ് ചാൻസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് രണ്ട് ക്ലാസ്സിൽ നിന്നും നമ്മൾ ഗേളിനെ തന്നെ സെലക്ട് ചെയ്യുന്നു രണ്ട് ക്ലാസ്സിൽ നിന്നും ഗേളിനെ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും ഗേൾ ഒപ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് തേർട്ടി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി എന്നുള്ളതാണ് ഇൻറ്റു സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും നമ്മൾ ഗേളിനെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദി സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് സോ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ദി സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ട്വൻ്റി ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് എന്ന് കിട്ടുന്നു ഇതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് എന്ന് നമ്മൾ പറയുക ക്ലിയർ ആയല്ലോ ഇനി ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ പ്രൊസീജിയറ് ചെയ്യാം അപ്പോൾ ഇവിടെ ഫിഫ്റ്റിയും ട്വൻറ്റി ഫൈവും ഉണ്ട് അപ്പോൾ ടു വരുന്നു ടൂവും തേർട്ടി ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ വരും ഫോർട്ടി ഫൈവും ഫിഫ്റ്റീനും ത്രീ വരും ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ ട്വൻറ്റി സീറോ ക്യാൻസൽ ചെയ്യാം ഫൈവും ട്വൻറ്റി ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഫോർ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം ദെ നെക്സ്റ്റ് പ്രൊസീജിയറിൽ അത്രയല്ലേ കിട്ടുള്ളൂ അതല്ലേ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റിൽ നമ്മളിപ്പോൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഒരു സീറോ നമുക്ക് ക്യാൻസൽ ചെയ്യാം ദെൻ ഫൈവും തേർട്ടി ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ സിക്സ് വരും ദെൻ ട്വൽവ് ഡിവൈഡ് ബൈ ഫോർട്ടി ഫൈവ് വരും ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാ സിംപ്ലിഫൈഡ് ഫോം ഇവിടെ കിട്ടിയേ വൺ ബൈ ത്രീ ഫസ്റ്റ് പാർട്ടിൽ കിട്ടി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എയ്റ്റ് അല്ലേ അവിടെ കിട്ടുക ഫോർ ഇൻറ്റു ടു ഉണ്ട് അപ്പോൾ എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർട്ടി ഫൈവ് എന്ന് കിട്ടാം ദെൻ തേർഡിൽ ഓപ്ഷൻസിൽ നമുക്ക് കിട്ടുന്നത് സിക്സ് ചൂസ് ആർ ട്വൽവ് ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് എന്നാണ് അവിടെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഹാവ് വൺ ബൈ ത്രീ പ്ലസ് ഇവിടെ നമുക്ക് ഫോർട്ടി ഫൈവ് എന്നുള്ളത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് സോ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിനോ കോമൺ ഡിനോമിനേറ്റർ എഴുതാം സോ ട്വൽവ് പ്ലസ് എയ്റ്റ് എന്നുള്ളത് ട്വൻറ്റി ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് എന്നു വരുന്നു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫൈവ് വെച്ചിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ അപ്പോൾ ഫോർ ഫൈവ് ആ ട്വൻറ്റി വരും ദെൻ നയൻ ഫൈവ് ആ ഫോർട്ടി ഫൈവ് വരും സോ വി ഹാവ് വൺ ബൈ ത്രീ പ്ലസ് ഫോർ ബൈ നയൺ എന്ന് കിട്ടും ദെൻ കോമൺ എൽ സി എം നയൺ എടുത്തു കഴിഞ്ഞാൽ ത്രീ പ്ലസ് ഫോർ ആണ് വരിക ദാറ്റ് മീൻസ് സെവൻ ബൈ നയൺ എന്നാണ് നമുക്ക് ആൻസർ ഒപ്റ്റെയിൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടാന്നല്ല സിംപ്ലിഫിക്കേഷൻ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ അത് ചെയ്തോളൂ ദൻ എങ്ങനെയാണ് ഈ ഒരു പ്രോബിലിറ്റി ഫൈൻഡൗട്ട് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലെ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ ആണ് ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് സെലക്റ്റിങ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുക ആ ഒരു ഇത് ഒപ്റ്റെയിൻ ചെയ്യാനുള്ള ഒക്കുറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയില്ലേ ജി ബി ബി ജി ആൻഡ് ജി ജി അതായത് ഓരോ ക്ലാസ്സിൽ നിന്നും ഏത് കാറ്റഗറിയിലുള്ള കുട്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യമേ നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് അത് വരാനുള്ള ചാൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇതേപോലെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടാം അപ്പോൾ ഇവിടുത്തെ സെവൻ ബൈ നയൻ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഡി ആയിട്ടായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി സെവൻ ബൈ നയൻ ആണ് ആൻസർ കിട്ടുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം

ിന്റിംഗ് മിസ്റ്റേക്ക് ആണേ സോറി ദെൻ ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഫസ്റ്റ് ഓപ്ഷൻ എ ടു ഫോർ എയ്റ്റ് സീറോ ഓപ്ഷൻ ബി വൺ ഫോർ ടു സീറോ ദെൻ ഓപ്ഷൻ സി ടു എയ്റ്റ് ഫോർ സീറോ ദെൻ ഓപ്ഷൻ ഡി വൺ ടു ഫോർ സീറോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസ് അപ്പോൾ ഇവിടെ അത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സം ഓഫ് ദി ടേംസ് ഓഫ് ആൻഡ് അത്തമെറ്റിക് സീക്വൻസ് നമ്മൾ സാധാരണ അരിത്തമെറ്റിക് സീക്വൻസിൽ എയ്ത്ത് ടേം എന്നുള്ളതിനെ നമ്മൾ ഒന്നില്ലെങ്കിൽ എ എയ്റ്റ് എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യും അല്ലെങ്കിൽ ടി എയ്റ്റ് രണ്ട് നൊട്ടേഷൻസ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന നൊട്ടേഷൻ അത് യൂസ് ചെയ്തോളൂ ഇപ്പം ഞാൻ എ എയ്റ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം അപ്പോൾ എയ്ത്ത് ടേം എന്നുള്ളതിനെ എ എയ്റ്റ് യൂസ് ചെയ്തു തേർട്ടീൻത്ത് ടേം എന്നുള്ളതിനെ എ തേർട്ടീൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് സം ഓഫ് എയ്ത്ത് ടേം ആൻഡ് തേർട്ടീൻത്ത് ടേം ഓഫ് ആൻഡ് ആത്തമറ്റിക് സീക്വൻസ് ആണ് അതായത് എ എയ്റ്റ് പ്ലസ് എ തേർട്ടീൻ ഈക്വൽ ടു വൺ ട്വൻറ്റി ഫോർ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സം ഓഫ് ദി ഫസ്റ്റ് ട്വൻറ്റി ടേംസ് ഓഫ് ദി ആത്തമെറ്റിക്സ് സീക്വൻസ് എന്താണെന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതായത് സം ഓഫ് ദി ഫസ്റ്റ് ട്വൻറ്റി ടേംസ് എന്ന് പറയുമ്പോൾ എസ് ട്വൻ്റി ഇതാ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യാ എ എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറയുക എ നമ്മളിപ്പോൾ ഒരു എന്ത് ടേം എന്ത് ടേം എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ടി അങ്ങനെയല്ലേ നമ്മൾ പറയുക എ എന്നുള്ളത് ഫസ്റ്റ് ടേമും d എന്നുള്ളത് കോമൺ ഡിഫറൻസുവാണെങ്കിൽ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുള്ളതാണ് എൻത്ത് ടേം ആയിട്ട് നമ്മൾ പറയുക അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ എയ്ത്ത് ടേം ആണ് പറഞ്ഞിരിക്കുന്നത് എയ്ത്ത് ടേം എന്ന് പറയുമ്പോൾ എ പ്ലസ് എയ്റ്റ് മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ് നമ്മൾ പറയുക അല്ലെ ദെൻ എ തേർട്ടീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എ പ്ലസ് തേർട്ടീൻ മൈനസ് വൺ ഇൻ ടു ഡി എന്നുള്ളതാണ് എ തേർട്ടീനെ മെൻഷൻ ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു വൺ ട്വൻറ്റി ഫോർ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ എയ്റ്റ് മൈനസ് വൺ സെവൻ ആണ് സോ വി ഹാവ് എ പ്ലസ് സെവൻ ഡി പ്ലസ് എ പ്ലസ് ട്വൽവ് ഡി ഈക്വൽ ടു വൺ ട്വൻറ്റി ഫോർ ദെൻ ഹ്യ എ പ്ലസ് എ എന്നുള്ളത് പ്ലസ് സെവൻ എന്നുള്ളത് നയൻറ്റീൻ ഡി ഈക്വൽ ടു വൺ ട്വന്റി ഫോർ എന്നാണ് ഇവിടെ കിട്ടുക ഓക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു എസ് ട്വന്റി എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോമുല അനുസരിച്ചിട്ട് എസ് എൻ എന്ന് പറയുന്നത് എന്താണ് എന്ത് ടേം വരെയുള്ളതിന്റെ സമ്മ് നമ്മൾ എങ്ങനെയാ പറയുക എൻ ബൈ ടു ഇൻ ഇവിടെ എഴുതാം എസ് എൻ അതായത് എൻ എൻ ടേംസ് വരെയുള്ളതിൻ്റെ സം അതാണ് അത് മീൻ ചെയ്യുന്നത് അതിൻ്റെ ഫോമുല എങ്ങനെയാണ് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമൂഹം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോമുല അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് എസ് ട്വന്റി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അപ്പോൾ എസ് ട്വൻറ്റി ഇസ് ഈക്വൽ ടു എന്നെന്താണ് മീൻ ചെയ്യുന്നത് എത്ര ടേംസിന്റെ ആണ് സം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതാണ് ആയിട്ട് ഇവിടെ മീൻ ചെയ്യാം അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ട്വന്റി സം ആണ് സോ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടു ഇൻ ടു എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ് കേട്ടോ പ്ലസ് എൻ മൈനസ് വൺ എൻ എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ട് ഉണ്ട് എന്ന് എന്ന് എന്നാണ് ഇവിടെ കിട്ടുന്നു d ഇതേ രീതിയിലാണ് നമുക്ക് ദേ ഇവിടെ നോക്കി നേരത്തെ നമ്മൾക്ക് തന്നിരുന്ന ഡേറ്റയുടെ അനാലിസിസ് നമ്മൾ നടത്തിയപ്പോൾ എ പ്ലസ് ഡി ഈക്വൽ ടു വൺ ട്വന്റി ഫോർ എന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിവിടെ So, we have to obtain ടുവന്റി divided by ടു എന്നുള്ളത് ടെൻ ആണ് ഇൻറ്റു ഇവിടെ നിന്ന് നമുക്ക് വൺ ട്വൻറ്റി ഫോർ എന്ന് കിട്ടുന്നു സോ ആൻസർ ഈസ് വൺ ടു ഫോർ സീറോ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക വളരെ ഈസി ആയിട്ട് കിട്ടുന്ന അല്ലേ ആത്തമെറ്റിക് സീക്വൻസിന്റെ എയ്ത്ത് ടേമും തേർട്ടീൻത്ത് ടേമും തമ്മിലുള്ള സം തന്നിരുന്നു നമ്മളോട് അതിന്റെ ഫസ്റ്റ് ട്വന്റി ടേംസിന്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇതേ രീതിയിൽ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അലോജിക്ക് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ ഇവിടെ തന്നിരുന്നതിൽ ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ വൺ ടു ഫോർ സീറോ എന്നുള്ളത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തേർഡ് ക്വസ്റ്റ്യൻ ദി ഫസ്റ്റ് ടേം ഓഫ് ആൻ അരഥത്തമെറ്റിക് സീക്വൻസ് ഈസ് ഫിഫ്റ്റി ആൻഡ് ദി കോമൺ ഡിഫറൻസ് ഈസ് മൈനസ് വൺ ദി സം ഓഫ് ദി ഫസ്റ്റ് വൺ സീറോ വൺ ടേംസ് ഓഫ് ദി സീക്വൻസ് ഈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ഫിഫ്റ്റി ഓപ്ഷൻ ബി സീറോ ഓപ്ഷൻ സി വൺ സീറോ വൺ ആൻഡ് ഓപ്ഷൻ ഡി മൈനസ് വൺ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതും അരത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ടേം ഓഫ് ആൻഡ് അരത്തമെറ്റിക് സീക്വൻസ് ഈസ് ഫിഫ്റ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം എന്നുള്ളതിന് നമുക്ക് എ എന്ന് ഡിനോട്ട് ചെയ്താൽ എ ഈക്വൽ ടു ഫിഫ്റ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നത് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു മൈനസ് വൺ കോമൺ ഡിഫറൻസിന് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ d എന്നുള്ളതാണ് d ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് തന്നിരിക്കുന്നു നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് sum of the first വൺ സീറോ വൺ ടേംസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ s വൺ സീറോ വൺ ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അപ്പോൾ s വൺ സീറോ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എസ് എൻ ന്റെ ഫോർമുല എഴുതിയിൽ sum of the n terms എന്ന് പറയുന്ന ഫോർമുല എന്തായിരുന്നു n ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുള്ളതായിരുന്നു ഫോമുല അപ്പോ ഈ ഒരു സമ്മിൻ്റെ ഫോമുല നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എസ് വൺ സീറോ വൺ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ എൻ ബൈ ടു എൻ എന്ന് പറയുന്ന എത്ര ടേംസ് ആണ് വൺ സീറോ വൺ ടേം ഡിവൈഡ് ബൈ ടു ഇൻറ്റു ിഫ്റ്റി എ എന്നുള്ളത് ഫിഫ്റ്റി ആണല്ലോ തന്നിട്ടുണ്ട് ദെൻ എൻ മൈനസ് വൺ എന്നുദ്ദേശിക്കുന്നത് വൺ സീറോ വൺ ആണ് സോ വൺ സീറോ വൺ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് എന്ന് വരുന്നു ഡി എന്നുള്ളത് മൈനസ് വൺ സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ സീറോ വൺ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ഫിഫ്റ്റി എന്നുള്ളത് ഹൺഡ്രഡ് ആണ് ഇവിടെ ഹൺഡ്രഡ് ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് ഹൺഡ്രഡ് സോ വി ഹ് ദിൽ ബി ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് എന്നുള്ളത് സീറോ ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യുന്നു സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ എന്നാണ് ആൻസർ കിട്ടുക അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക വളരെ സിമ്പിൾ ആയിട്ട് ആ സെ രണ്ട് ക്വസ്റ്റിനും സെയിം ലോജിക്ക് തന്നെയായിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നത് കേട്ടോ സെയിം സം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫോമില് മാത്രമേ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ

അപ്പോൾ റോംബസ് നമുക്ക് ഇതേപോലെ ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം ദെൻ റോംബസിന്റെ ഷേപ്പ് എന്താണ് ഡയമണ്ട് ഷേപ്പ് ആണ് അല്ലേ സോ ഇതാണ് ഒരു റോംബസ് എന്ന് സപ്പോസ് ചെയ്യുക ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എ ബി സി ഡി ഇതാണ് ഒരു റോംബസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക ലെങ്ത് ഓഫ് ദി ഡയഗണൽസ് ഓഫ് എ റോംബസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡയഗണൽസ് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ എ ടു സി ഒരു ഡയഗണല് B to D എന്നുള്ളത് അനദർ ഡയഗണൽ ആ ഡയഗണൽസ് എന്തൊക്കെയാണ് ലെങ്ത് പറഞ്ഞിരിക്കുന്നത് ടെൻ സെന്റിമീറ്റർ ആൻഡ് ട്വൻ്റി ഫോർ സെന്റിമീറ്റർ ആണ് ഈ ഡയഗ്ണൽസിന്റെ ലെങ്ത് അതായത് എ സി എന്നുള്ള ലെങ്ത്ത് ടെൻ സെന്റിമീറ്ററും അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ബി ഡി ആണ് ലെങ്ത് വരുക അപ്പം ബി ഡിയുടെ ലെങ്ത് ട്വൻറി ഫോർ സെന്റിമീറ്റർ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ് പെരിമീറ്റർ ഓഫ് ദി റോംബസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പെരിമീറ്റർ ഓഫ് ദി റോംബസ് ശരിക്കും നമ്മൾ ഫോമുല അനുസരിച്ചിട്ട് എന്താ പറയുക പെരിമീറ്റർ ഓഫ് ദി റോംബസ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻ ടു എന്ന് പറയും എ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് സൈഡിന്റെ ലെങ്ത് ആണ് കേട്ടോ ലെങ്ത് ഓഫ് ദി സൈഡ് ആണ് എ ആയിട്ട് ഡിനോട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ഡയഗ്നൽസിന്റെ ലെങ്ത്തെ അറിയുള്ളൂ സൈഡിന്റെ ലെങ്ത്ത് നമുക്ക് അറിയില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഈ റോംബസിന്റെ ഒരു സൈഡിന്റെ ലെങ്ത്ത് എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഈ റോംബസിന്റെ ഡയഗ്നൽസിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാലോ എന്താണ് ഈ ഡയഗണൽസ് റോ റോംബസിന്റെ ഡയഗണൽസിന്റെ പ്രോപ്പർട്ടി വരാം ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈ സിക്സ് ഈ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്നുള്ള പ്രോപ്പർട്ടി നമുക്കറിയാം അതായത് ഈ തന്നിരിക്കുന്ന റോംബസിന്റെ ഡയഗ്ണൽസ് ബൈസെക്റ്റ് ചെയ്ച്ചതാണ് അത് റൈറ്റ് ആംഗിളിലായിരിക്കും ബൈസെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാം അപ്പോൾ അങ്ങനെ റൈറ്റ് ആംഗിളിലാണ് ഇത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നതിൽ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത് രണ്ട് ഡയഗ്ണൽസ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ആംഗിള് എത്ര ഡിഗ്രി വീതമായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ രണ്ടും ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യില്ലേ ഈ ഒരു പോയിന്റിൽ അപ്പോൾ ഈ എ സി ഈസ് ഈക്വൽ ടു ടെൻ സെൻറ്റിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിനെ ഒ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഒ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും ടോട്ടൽ എ സി ടെൻ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് ഈക്വലി ബൈസെക്റ്റ് ചെയ്യാണ് ഇവിടെ വെച്ചിട്ട് ഡയഗണൽസ് അല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് ഈ എ ഒ എന്നുള്ളത് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും അതേപോലെ തന്നെ സി ഒ എന്നുള്ളതും ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും നെക്സ്റ്റ് ബി ഡി ഈക്വൽ ടു ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബി ഒ എന്നുള്ളത് അതിൻ്റെ കറക്റ്റ് ഡിവൈഡ് ചെയ്യും ഡിവൈഡഡ് ബൈ ടു ചെയ്യുക അപ്പോൾ ട്വൽവ് സെൻറ്റിമീറ്റർ വരും ഇവിടെ ഒ ഡി എന്നുള്ളതും ട്വൽവ് സെൻറ്റിമീറ്റർ വരും നമുക്ക് റോംബസിൻ്റെ ഒരു സൈഡാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യം എന്താണ് ഇതൊരു റൈറ്റ് ട്രയാംഗിൾ എ ഒ ഡി എന്നുള്ളത് ഫോർ നാല് സൈഡ് ഉണ്ട് നാല് പാർട്ടുണ്ട് നാല് പാർട്ടിൽ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ ഒ ഡി ആണെന്നുണ്ടെങ്കിൽ ഈ എ ഒ ഡി എന്നുള്ളത് ഒരു റൈറ്റ് ട്രയാംഗിൾ ആണെന്നുള്ളത് അറിയാം അപ്പോൾ അതനുസരിച്ചിട്ട് ഓയിലാണ് റൈറ്റ് ആങ്കിള് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഡി എന്നുള്ളത് ഈ ട്രയാങ്കിൾ എ ഒ ഡിയുടെ ഹൈപ്പോടെന്യൂസ് അല്ലേ അപ്പം നമുക്ക് പൈതകോറസ് തീരം വഴി എ ഡി എന്താണ് ലെങ്ത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും സോ എ ഡി ഈക്വൽ ടു നമുക്ക് എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക സ്ക്വയർ റൂട്ട് ഓഫ് എ ഒ സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ ഇതാണ് ഫോമുല വരുക സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ഒ സ്ക്വയർ എ ഒ സ്ക്വയർ എന്ന് പറയുന്നത് ഫൈവ് സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ ഒ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ട്വൽവ് സ്ക്വയർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ ഫോർട്ടി ഫോർ എന്നാണ് ട്വൽവ് സ്ക്വയർ വരുക സോ വി ഹാവ്

സോ പെരിമീറ്റർ ഓഫ് ദി റോബസ് പി ഈസ് ഈക്വൽ ടു ഫോർ ഇൻ ടു എ എന്ന നമ്മൾ പറയുക സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫോർ ഇൻ ടു തേർട്ടീൻ എന്നാണ് നമുക്ക് കിട്ടുക സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തന്നിരുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആയിരുന്നു ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ അതാണ് ഈ തന്നിരിക്കുന്ന റോംബസിൻ്റെ പെരിമീറ്റർ ആയിട്ട് ഒപ്റ്റൈൻ ചെയ്യുക അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് ദി ഡയഗ്ണസ് ഓഫ് എ റോംബസ് ബൈസെക്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്നുള്ള കേസ് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് ഒരു സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം അത് യൂസ് ചെയ്തിട്ട് ഇപ്പം എന്താ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പെരിമീറ്റർ ആയിരുന്നു ഇവിടെ അത് ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദി പിക്ചർ ഷോസ് എ സ്ക്വയർ ഡോൺ ഷെയറിംഗ് വൺ കോർണർ വിത്ത് എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ദി അതർ ത്രീ കോർണേഴ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഏസ് ഓപ്ഷൻസ് ഓപ്ഷൻ എ വൺ സ്ക്വയർ സെൻറ്റിമീറ്റർ ഓപ്ഷൻ ബി ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ ഓപ്ഷൻ സി ടു സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ഫോർ സ്ക്വയർ സെൻറ്റിമീറ്റർ ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് ഈ ഫിഗറിൽ ഈ തന്നിരിക്കുന്ന ഒരു പോർഷൻ സ്ക്വയർ ആണ് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആണ് നമുക്ക് രണ്ടെണ്ണം തന്നിരിക്കുന്നത് അപ്പോൾ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ് എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ട്രയാങ്കിൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ ഞാൻ ഈ ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടക്സിന് എ കൊടുക്കുന്നു ഹിയ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു ഈ ഒരു സൈഡ് ഈ ഒരു സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്ന് നമ്മൾ കോൾ ഇനി സ്ക്വയർ ആണെന്നാണ് ഈ അല്ലേ അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് എന്നുള്ളത് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതും എക്സ് ആണ് ഈ ഒരു സ്ക്വയറിന്റെ ഈ സൈഡും എക്സ് ആയിരിക്കും ഈ ഒരു സൈഡും നമുക്ക് എക്സ് ആയിട്ടാണ് ഒപ്റ്റൈൻ ചെയ്യുന്നത് ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ് ഏരിയ ഓഫ് ദി സ്ക്വയർ ആണ് നമുക്ക് സ്ക്വയറിന്റെ സൈഡ് അറിയാമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക എക്സ് സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇവിടെ നിന്നും എക്സ് സ്ക്വയറിലേക്ക് നമ്മൾ കൊണ്ടുവരണം അപ്പോൾ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്താലല്ലേ ഏരിയ ഓഫ് ദി സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഗർ നോക്കുമ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്നത് റൈറ്റ് ട്രയാങ്കിൾസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ട്രയാങ്കിൾസ് ആവുമ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈ ടോട്ടൽ എ എ ബി സി എന്നുള്ള ഒരു ട്രയാങ്കിൾ ഇതിപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ഒബിയസ്ലി നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ സ്ക്വയറിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം സോ ഇത് ട്രയാങ്കിൾ എ ബി സി എന്നുള്ളതിൽ ആംഗിൾ ബി ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഈ ഒരു വലിയ ട്രയാങ്കിൾ എ ബി സി അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആയിരിക്കും ഇവിടുത്തെ ബേസ് എത്രയാണ് വരിക ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ വരെ എക്സിൻ്റെ ഈ ഒരു ലെങ്ത്ത് എക്സ് ആണ് ദെൻ ഈ സ്ക്വയറിന്റെ ഈ ഒരു ലെങ്ത്ത് എക്സ് ആണ് അത് കഴിഞ്ഞിട്ട് അടുത്ത പോർഷൻ വൺ സെൻറ്റിമീറ്റർ ആണെന്നാണ് തന്നേക്കുന്നത് അപ്പോൾ ടോട്ടൽ ബേസ് എത്ര വരും എക്സ് പ്ലസ് വൺ എന്ന് ബേസ് വരും ഇനി ഹൈറ്റ് ഹൈറ്റ് നോക്കിയാൽ സ്ക്വയറിൻ്റെ ഈ ഒരു പോർഷൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് എക്സും ദെൻ ബാക്കിയുള്ള പോർഷൻ ത്രീ സെന്റിമീറ്ററോ വന്നിരിക്കുന്നത് അപ്പൊ അത് ടോട്ടൽ എച്ച് എന്ന് പറയുന്നത് എന്ത് വരും എക്സ് പ്ലസ് ത്രീ എന്നാണ് നമുക്ക് ഒപ്റ്റൈൻ ചെയ്യാം ഇതാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുക ദെൻ നമുക്ക് ആണ് കേട്ടോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അപ്പോൾ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ടോട്ടലാണ് ഇപ്പൊ നമ്മൾ എഴുതിയത് ഇക്വേഷൻ വൺ ആയിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചത് ഇനി ഇത് സെപ്പറേറ്റ് ഓരോരോ ഫിഗർ ആയിട്ടൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയാലോ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ അല്ലേ അവിടെ കിട്ടുക ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഹാഫ് ബി എച്ച് ആണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ എന്ത് വരാം ഞാനിപ്പോൾ ടോട്ടൽ ഏരിയ ഈ ഒരു ഫിഗറിന്റെ തന്നെ ടോട്ടൽ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ് അപ്പം ഈ ഒരു ഫിഗറാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആണെന്നുള്ളത് അറിയാം ട്രയാങ്കിളിന്റെ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുക ഹാഫ് ഇൻറ്റു ബേസ് ബേസ് കിട്ടുന്നത് എക്സും എച്ച് കിട്ടുന്നത് ആണ് അപ്പൊ നമുക്ക് എന്താ കിട്ടുക അവിടെ ത്രീ എക്സ് എന്നാണ് ആ ഏരിയ കിട്ടുക ഇനി നെക്സ്റ്റ് ദേ ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിലോ ഇതിന്റെ ഏരിയയും എന്താണ് അതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലേ അപ്പൊ അതനുസരിച്ചിട്ട് ഹാഫ് ഇൻറ്റു ബേസ് അവിടുത്തെ ബേസ് ആണ് ഹൈറ്റ് വരുന്നത് എക്സ് ആണ് സോ എക്സ് ബൈ ടു എന്നാണ് അവിടെ കിട്ടുക ഇനി നെക്സ്റ്റ് വരുന്ന ഫിഗർ ഏതാണ് ഈ ഒരു സ്ക്വയർ ആണ് നെക്സ്റ്റ് വരുന്ന ഫിഗർ ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് എക്സ് സ്ക്വയർ ആണ് സ്ക്വയറിന്റെ ഏരിയ ആയിട്ട് കിട്ടുക മനസ്സിലായല്ലോ അപ്പൊ ഈ ടോട്ടൽ ട്രയാങ്കിൾ എ ബി സിയെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ പോർഷന്റെയും ഓരോ ഫിഗറിന്റെയും ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇത് ഇക്വേഷൻ ടൂ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്താൽ ഈ ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടു ശരിക്കും ആക്ച്വലി ഈക്വൽ അല്ലേ കാരണം ടോട്ടൽ ഏരിയ തന്നെയല്ലേ നമ്മൾ രണ്ടും കാൽക്കുലേറ്റ് രണ്ട് മെത്തേഡിൽ നമ്മൾ ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആക്ച്വലി ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കും അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ വൺ ആൻഡ് ടു ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് സോ വി ഹാവ് വൺ ബൈ ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടിയ ഏരിയ എന്താണ് ത്രീ എക്സ് ബൈ ടു പ്ലസ് എക്സ് ബൈ ടു പ്ലസ് എക്സ് സ്ക്വയർ ഇതാണ് നമുക്ക് കിട്ടിയ ഏരിയ സോ ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ഹോൾ ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു ഇവിടെ നോക്കൂ ഇവിടെ ത്രീ എക്സ് ബൈ ടു പ്ലസ് എക്സ് ബൈ ടു ഉണ്ട് അപ്പം അത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് ഡിനോമിനേറ്റർ സെയിം ആണല്ലോ അപ്പം അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒപ്റ്റൈൻ ചെയ്യാം ഫോർ എക്സ് ഡിവൈഡ് ബൈ ടു വരും ഫോർ എക്സ് ഡിവൈഡഡ് ബൈ ടൂയിലെ ന്യൂമറേറ്ററിലെ ഫോറും ഡിനോമിനേറ്ററിലെ ടുവും ക്യാൻസൽ ചെയ്യുമ്പോൾ ടു എക്സ് എന്നല്ലേ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് സോ ഇത് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ് കിട്ടുക ഇനി ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം കേട്ടോ സോ ഈ ടു എന്നുള്ളത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം അപ്പോൾ എന്താ പറയുക എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഡിനോമിനേറ്ററിലെ ടുവിനെ റൈറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഫോർ എക്സ് പ്ലസ് ടു എക്സ് സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക ഇവിടെ ഫോർ എക്സ് രണ്ട് സൈഡിലും കോമൺ ആയതുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യാം സോ ഈ എക്സ് സ്ക്വയർ എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ലെഫ്റ്റ് സൈഡിലെ എക്സ് സ്ക്വയറിനെ അപ്പോൾ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും അത് എക്സ്ക്വയർ ആണ് സോ വി ഹാവ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്നാണ് അവിടെ നമുക്ക് കിട്ടുക എക്സ് സ്ക്വയർ ഈക്വൽ ടു ത്രീ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയല്ലേ ആക്ച്വലി ഏരിയ ഓഫ് ദി സ്ക്വയർ ആയിട്ട് വരിക സൈഡ് നമ്മൾ x ആണല്ലോ ചൂസ് ചെയ്തേ x ഉള്ള സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഏരിയ ഓഫ് ദി സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുക അതായത് ഓപ്ഷൻ B ആണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ത്രീ സ്ക്വയർ സെന്റിമീറ്റർ വളരെ ഈസി ആയിട്ട് ഞാൻ ഇപ്പോൾ ഇത് എല്ലാ സ്റ്റെപ്പും എഴുതിയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തോന്നുന്നത് ഇത്രയും ലെങ്തിയാന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ് ആൻസർ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള നെക്സ്റ്റ് കുറച്ച് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്